നമസ്കാരം. ഏവർക്കും പി കെ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾ, കഴിക്കാറുള്ള ഒരു ഭക്ഷണപദാർത്ഥമാണ് മരുന്നുണ്ട അഥവാ ഉലുവ ഉണ്ട. കർക്കിടക മാസത്തിലെ പട്ടിണിയും മഴ വിതയ്ക്കുന്ന രോഗങ്ങളും ഒക്കെ അഭിമുഖീകരിച്ചത്, പ്രത്യേകിച്ച് പൂർവികർ അഭിമുഖീകരിച്ചത്, ചില പ്രത്യേകമായ ദിനചര്യകളും ഔഷധങ്ങളും കൊണ്ടൊക്കെയാണ്. ഇന്നും എണ്ണ തേച്ചുകുളി, മരുന്നുകഞ്ഞി, ഉലുവ ഉണ്ട അല്ലെങ്കിൽ മരുന്നുണ്ട, അതുപോലെ തന്നെ പിഴിച്ചിൽ, ഉഴിച്ചിൽ, മറ്റ് സുഖചികിത്സകൾ, ഇതൊക്കെയും ഈ കർക്കിടക മാസത്തിൽ ഇന്നും വളരെയേറെ പേര് അനുഷ്ഠിച്ചു വരാറുണ്ട്. കർക്കിടക മാസത്തിലെ ആരോഗ്യ പ്രശ്നങ്ങളെ അതിജീവിക്കാനും പുതിയൊരു കാലത്തിൽ കൂടുതൽ ഉന്മേഷത്തോടും ആയുരാരോഗ്യത്തോടും കൂടി ജീവിക്കാനുമൊക്കെയുള്ള തയ്യാറെടുപ്പുകളാണ് ഈ മാസം നടത്തപ്പെടുക. കർക്കിടകത്തിൽ മലയാളിക്ക് ഈ സുഖചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ്. കർക്കിടക മാസത്തിൽ പലരും സേവിക്കുന്ന ഒന്നാണ് മരുന്നുണ്ട അല്ലെങ്കിൽ ഉലുവ ഉണ്ട. പലതരം മരുന്നുകൾ കൂട്ടിച്ചേർത്തുള്ള ഒരു പ്രത്യേക ഔഷധ സംവിധാനമാണിത്. കർക്കിടക മാസത്തിലെ ഈ പ്രത്യേക മരുന്നുണ്ടയുടെ പ്രയോഗം പല രോഗങ്ങളെയും അകറ്റി ശരീരത്തിന് കരുത്തും ആരോഗ്യവും ഒക്കെ നൽകാറുണ്ട്. പൊതുവെ വൈകുന്നേരങ്ങളിൽ കാപ്പിയോടൊപ്പമാണ് ഇത്, കാപ്പിയുടെ പലഹാരമായിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. പൊതുവെ ഈ കർക്കിടക മാസത്തിൽ വൈകുന്നേരങ്ങളിൽ ചുക്ക് കാപ്പിയാണ് സാധാരണ മനുഷ്യർ കഴിക്കാറുള്ളത്. ആ ചുക്ക് കാപ്പിയോടൊപ്പമാണ് ഈ മരുന്നുണ്ട സേവിക്കാറുള്ളത്. മരുന്നുണ്ടയിൽ ചേർക്കുന്ന ചേരുവകൾ വളരെ പ്രത്യേകതയുള്ളതാണ്. അതെല്ലാം തന്നെ ആരോഗ്യകരമായ ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. കുത്തരി, ജീരകം, ആശാളി, ഉലുവ, എള്ള്, അയമോദകം, ശർക്കര, തേങ്ങ എന്നിവയൊക്കെയാണ് ഇതിൽ ചേർക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഈ ഘടകങ്ങളും അവയുടെ ഗുണങ്ങളും എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഉലുവ, കർക്കിടക മാസത്തിലെ മരുന്നുകളിലെല്ലാം തന്നെയും പ്രധാനപ്പെട്ട ഒന്നാണ് ഉലുവ. ഭക്ഷണ വിഭവങ്ങൾക്ക് സ്വാദും മണവും നൽകുന്നതിനും ആയുർവേദ ഔഷധ നിർമ്മാണത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധ വ്യഞ്ജനമാണ് ഉലുവ. ഈസ്റ്റജൻ സമ്പുഷ്ടമായ ഇത് സ്ത്രീജന്യ രോഗങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ, സ്ത്രീകളുടെ ഹോർമോൺ ചേഞ്ചുകൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാനൊക്കെ ഇത് വളരെ നല്ലതാണ്. മൂത്രത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് കൂടാതെ ക്ഷോഭം കുറയ്ക്കുന്നതിനും ഉലുവ സഹായകമാണ്. പ്രമേഹത്തിനുള്ള ഫലപ്രദമായ ഒരൌഷധമായി ഉലുവ കണക്കാക്കപ്പെടുന്നു. രക്തത്തിലെ കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്, അതുപോലെ തന്നെ മറ്റു പല രോഗങ്ങളുടെ സാധ്യതകൾ, ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഉലുവ സഹായിക്കുന്നുണ്ട്. രക്താതിസാരം, അഗ്നിമാന്ദ്യം, മഹോദരം, വാദം, കഫദോഷങ്ങൾ, ഛർദി, കൃമിശല്യം, അർശസ്, ചുമ, വിളർച്ച തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ മരുന്നും അതൊക്കെ വരാതിരിക്കാനുള്ള ഔഷധവുമാണ് ഉലുവ. പ്രസവശേഷം മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ ഉലുവ നല്ലതാണ്. ധാതുപുഷ്ടി ഉണ്ടാക്കാനായിട്ട് ഉലുവ നല്ലതാണ്. ശരീരത്തിൽ ദുർഗന്ധമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉലുവ നല്ലതാണ്. പുരുഷ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്ന ഘടകങ്ങൾ, സപ്പോണിൻസ് എന്ന് പറയുന്ന ഘടകമാണ്, അത് ഉലുവയിൽ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉലുവ പലതുകൊണ്ടും ആരോഗ്യ സമ്പുഷ്ടമാണ്. മറ്റൊരു മരുന്നുണ്ടയിൽ പ്രയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എള്ള്. എള്ളിൽ ഏകദേശം 45 തുടങ്ങി 50 വരെയുള്ള ശതമാനം എണ്ണയാണ്. 22% പ്രോട്ടീൻ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ജീവകം ബിയുടെയും എയുടെയും നല്ല കലവറയാണ് എള്ള്. ദഹനത്തെ നന്നായി സഹായിക്കുന്ന ഇതിൽ കാർബോഹൈഡ്രേറ്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, ചെമ്പ്, സൾഫർ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, മഗ്നീഷ്യം, സിങ്ക്, സോഡിയം എന്നീ മൂലകങ്ങളെല്ലാം ഈ എള്ളിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വിറ്റാമിൻ എ, തയാമിൻ, നിയാസിൻ, അതുപോലെ തന്നെ റൈബോഫ്ലാവിൻ, വിറ്റാമിൻ സി, അന്നജം, കൊഴുപ്പ് എന്നിവയൊക്കെ എള്ളിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ആയുർവേദത്തിൽ ശരീരത്തിൽ മയമുണ്ടാകാനും മലം അയഞ്ഞു പോകാനും ആർത്തവം ത്വരിതപ്പെടാനും മുലപ്പാൽ വർദ്ധിപ്പിക്കാനും വാതരോഗങ്ങൾ ശമിപ്പിക്കാനും വിയർപ്പുണ്ടാകാനും
പിത്തത്തെയും പിത്തത്തെ കോപിപ്പിക്കാനും എള്ള് അധിഷ്ഠിതമായ മരുന്നുകളൊക്കെ ഈ ആയുർവേദത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എള്ള് ഉപയോഗിക്കുന്ന വഴിയായിട്ട് ഈ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടും. വയറുവേദനയ്ക്ക് എള്ള് ഫലപ്രദമാണ്. അതുപോലെ തന്നെ പൊള്ളൽ എള്ള് നല്ലതാണ്. സന്ധിവാദം, നടുവേദന, വാദജന്യമായ തലവേദന, ഇതിനൊക്കെ എള്ള് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. മുറിവുണങ്ങാൻ, അതുപോലെ തന്നെ ശരീരപുഷ്ടി ഉണ്ടാകാൻ, അതുപോലെ തന്നെ എല്ലുകൾക്ക് ബലമുണ്ടാകാൻ ഇതൊക്കെ എള്ള് വളരെ ഫലപ്രദമാണ്. മരുന്നുണ്ടയിൽ പ്രയോഗിക്കുന്ന ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ജീരകം. ജീരകത്തിന് അനവധി ഗുണങ്ങളുണ്ട്. അതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ കലവറയാണ് ജീരകം. അതുപോലെ തന്നെ വളരെയേറെ ആരോഗ്യം പ്രദാനം ചെയ്യുന്നതാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള കഴിവ് ജീരകത്തിനുണ്ട്. ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ ഉള്ളതിനാൽ ജലദോഷം ഈ ജീരകം ഉപയോഗിച്ചാൽ കുറയും. സമൃദ്ധമായ ഇരുമ്പ് ഉള്ളതിനാൽ വിളർച്ച അകറ്റാനായിട്ട് നല്ലതാണ്. കൊഴുപ്പ്, മാംസ്യം, അന്നജം, നാര് എന്നിവയൊക്കെ സമൃദ്ധമായ ജീരകത്തിലുണ്ട്. ജീവകം എ അല്ലെങ്കിൽ കരോട്ടിൻ, കാൽസ്യം എന്നിവയും ധാരാളമുണ്ട്. ജീരകം ചതച്ചുപയോഗിച്ചാൽ വായുകോപത്തിന് നല്ലതാണ്. ജീരകം വറുത്തുപയോഗിച്ചാൽ ജീരകത്തിലെ സുഗന്ധ എണ്ണകൾ സ്വതന്ത്രമാക്കപ്പെടുകയും പോഷകമൂല്യം കൂടുകയും ചെയ്യും. ചെറിയ തോതിൽ ഇതിൽ നിന്ന് ലഭിക്കുന്ന കരോട്ടിൻ, അതായത് ജീവകം എ, പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതാണ്. ചർമ്മത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ജീരകം പരിഹാരമാണ്. ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കി നല്ല കൊളസ്ട്രോളിനെ വളർത്താനായിട്ട് ഇത് നല്ലതാണ്. ജഠരാഗ്നിയെ വർദ്ധിപ്പിക്കാനായിട്ട്, മലമൂത്ര വിസർജ്യങ്ങളെ ത്വരിതപ്പെടുത്താനായിട്ട്, കണ്ണിന് തലച്ചോറിനൊക്കെ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ഒക്കെ ഈ ജീരകം വളരെ നല്ലതാണ്. പ്രകൃതി ചികിത്സയിൽ ജീരകം ഗൗരവമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പ്രസവ ശുശ്രൂഷയിൽ ജീരകം ഉപയോഗിക്കാറുണ്ട്. കാൽസ്യം, കൊഴുപ്പ്, ഇരുമ്പ്, മാംസ്യം എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജീരകം വളരെ ഫലസമൃദ്ധമാണ്. മറ്റൊരു കാര്യം അയമോദകമാണ്. വയറിൻ്റെ ആരോഗ്യത്തിന് വളരെ മികച്ചതാണ് അയമോദകം. ഗ്യാസ്, അസിഡിറ്റി പ്രശ്നങ്ങൾക്ക് അയമോദകം വളരെ നല്ലതാണ്. ദഹനം ശക്തിപ്പെടുത്തുന്നതാണ്. കർക്കിടകത്തിൽ പ്രത്യേകമായിട്ട് വരുന്ന വയറിളക്കം, കോളറ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് അതിജീവിക്കാനായിട്ട് അയമോദകം നല്ലതാണ്. ചർമ്മരോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇതിൽ തൈമോൾ, ആൽഫ പൈനിൻ, സൈമീൻ എന്നീ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നുണ്ടാകുന്ന എണ്ണയ്ക്ക് പരാസിംപത്തറ്റിക് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ട്. ഇവ ശ്വാസനാളത്തിൻ്റെ വികാസം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. വാതകഫരോഗങ്ങൾക്കും അഗ്നിമാന്ദ്യം, ഉദരക്രിമി, പ്ലീഹാവൃത്തി എന്നീ രോഗങ്ങൾക്കും അതുപോലെ തന്നെ മുലപ്പാൽ വർദ്ധിക്കുന്നതിനൊക്കെ ഇത് വളരെ നല്ലതാണ് അയമോദകം. മറ്റൊന്ന് ശർക്കരയാണ്. ശർക്കര അയൺ സമ്പുഷ്ടമാണ്. ശ്വാസകോശ നാളികൾ, ശ്വാസകോശം, വയറ്, ആമാശയം എന്നിവയെ ശുദ്ധീകരിക്കാനായിട്ടുള്ള പ്രത്യേക കഴിവ് ശർക്കരയ്ക്കുണ്ട്. അതുപോലെ തന്നെ ശർക്കര ആസ്മ, ബ്രോങ്കൈറ്റിസ് എന്നിവയെ തടയാൻ സഹായിക്കുന്നതാണ്. മികച്ച ദഹനം ലഭിക്കുന്ന ഒന്നാണ്. മലബന്ധം കുറയ്ക്കുന്നതാണ്. ശർക്കരയിൽ ധാരാളം ഇരുമ്പ് അടങ്ങിയിട്ടുണ്ട്. ഇത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നു, വിളർച്ചയെ ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ ആർത്തവം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ, ആർത്തവ സമയത്തുള്ള നടുവേദന, ആർത്തവ സമയത്തുള്ള വയറുവേദന, ഇതൊക്കെ അകറ്റാനായിട്ട് ശർക്കര വളരെ നല്ലതാണ്. ശർക്കര ജലദോഷം, തുമ്മൽ, ചുമ, പനി എന്നിവ അകറ്റാനായിട്ട് നല്ലതാണ്. ശർക്കരയിലെ പൊട്ടാസ്യം ഇലക്ട്രോലൈറ്റിനെ ബാലൻസ് ചെയ്യുന്നതോടൊപ്പം മെറ്റാബോളിസത്തിൻ്റെ നിരക്ക് കൂട്ടുന്നു. അങ്ങനെ ശരീരഭാരം കുറയ്ക്കാനായിട്ട് ശർക്കര നല്ലതാണ്. ശർക്കരയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ ശരീരത്തിലെ വെള്ളത്തിൻ്റെ അളവ് നിലനിർത്താനായിട്ട് നല്ലതാണ്. ശർക്കര ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ ഒരു കലവറയാണ്. ഇതിൽ ധാരാളം സെലനീയം അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിൻ്റെ മൂലധാതുക്കളുടെ തെറ്റായ പ്രവർത്തനത്തെ തടയാനായിട്ട് നല്ലതാണ്. പലതരം അസുഖങ്ങളെ തടയാനായിട്ട് നല്ലതാണ്. വാർദ്ധക്യ ലക്ഷണങ്ങളെ അകറ്റാനും യൗവനം നിലനിർത്താനും ഒക്കെ ശർക്കര നല്ലതാണ്. മുഖക്കുരു, അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, ഇവയൊക്കെ തടയാനായിട്ട് ശർക്കര നല്ലതാണ്. ശരീരത്തെ തണുപ്പിക്കാനായിട്ട് നല്ലതാണ്. 10 ഗ്രാം ശർക്കരയിൽ 16 മില്ലിഗ്രാം മഗ്നീഷ്യം ഉണ്ട് എന്നാണ് പറയപ്പെടുക. ഇത് ശരീരത്തിൻ്റെ ഒരു ദിവസം ആവശ്യമുള്ള മഗ്നീഷ്യത്തിൻ്റെ 4% അതിൻ്റെ അകത്തുണ്ട് എന്നർത്ഥം. അങ്ങനെ ശർക്കര വളരെ കാര്യക്ഷമമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. മരുന്നുണ്ടയിൽ ചേർക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ആശാളി.
ആയുർവേദത്തിലെ പ്രധാന ഒരു ഔഷധമാണ് ആശാളി. ത്വക്ക് രോഗങ്ങൾ, വാദം, നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് മരുന്നായിട്ട് ആശാളി ഉപയോഗിക്കാറുണ്ട്. മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന് ആശാളി നല്ലതാണ്. അംഗീകരിക്കപ്പെട്ട പ്രസവരക്ഷ ഔഷധമാണ് ഈ ആശാളി. ദഹനശക്തി വർദ്ധിപ്പിക്കാനും ആർത്തവം ക്രമീകരിക്കാനും ഒക്കെ ആശാളി പ്രയോജനപ്രദമാണ്. ശരീരപുഷ്ടി ഉണ്ടാകാനും വാദവും അത് സംബന്ധമായ വേദനയൊക്കെ ശമിപ്പിക്കാനും നല്ലതാണ്. ഉലുവ, ആശാളി, പെരിഞ്ചിരം, ഇത് മൂന്നും, അത് അയമോദകം, ഇത് നാലോടെ ചേരുന്ന ചതുർബീജം എന്നാണ് നാലിനെയും കൂടി ചേർത്ത് പറയുക. ഈ നാലിൽ പെരിഞ്ചീരകം ഒഴികെയുള്ള സാധനങ്ങൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് ഈ മരുന്ന് ഉണ്ടയിലുണ്ട്. പെരിഞ്ചീരകത്തിന് പകരം നമ്മൾ സാധാരണ ജീരകമുണ്ട്. അപ്പോൾ ഈ നാലും കൂടി ചേർന്ന് കഴിയുമ്പോൾ ഇതിനെ ചതുർബീജം എന്നാണ് പറയുക. ഇത് പൊണ്ണത്തടി കുറയ്ക്കാനും പ്രമേഹത്തിനും മലബന്ധം ഒഴിവാക്കാനും ഒക്കെ ഉത്തമമായ ഔഷധമാണ്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ആശാളിക്ക് കഴിവുണ്ടെന്നാണ് പഠനങ്ങൾ പറയുക. ഹൃദ്രോഗത്തെ ചെറുക്കാനായിട്ട് ആശാളിക്ക് കഴിവുണ്ട്. ആമവാദത്തിനും സന്ധിവാദത്തിനും ആശാളി നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ ഔഷധങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ തേങ്ങ വളരെ ഫലപ്രദമാണ്. നമുക്കറിയാം ഒട്ടേറെ ഔഷധ ഗുണങ്ങൾ തേങ്ങയിലുണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അരി, അവല്, ഇതിലൊക്കെ ഒട്ടേറെ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഈ മരുന്നുണ്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഒരേ സമയം ഇത് രുചികരവുമാണ്, ഇത് ആരോഗ്യദായകവുമാണ്. ഈ മരുന്നുണ്ട ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്ന് പറയുന്നത് കുത്തരി 1 കപ്പ്, അവല് 1/2 കപ്പ്, തേങ്ങ ചിരകിയത് 1.5 കപ്പ്, ശർക്കരപ്പാനി 4 ടേബിൾ സ്പൂൺ, ഏലക്കായ 4 എണ്ണം, നെയ്യ് 1.5 ടീസ്പൂൺ. പിന്നെ മരുന്നുകളാണ് വേണ്ടത്. മരുന്നുകൾ ആശാളി 1/2 കപ്പ്, ഉലുവ 1/2 കപ്പ്, ജീരകം 1/2 കപ്പ്, അയമോദകം 1/2 കപ്പ്, എള്ള് 1/2 കപ്പ്. ചെയ്യേണ്ട വിധം, തയ്യാറാക്കേണ്ട വിധം ഇതാണ്. മരുന്നുകളും അരിയും എണ്ണ ചേർക്കാതെ വറുത്തെടുക്കുക. ഈ വറുത്തെടുത്ത കൂട്ടിലേക്ക് അവലും ചേർത്ത് പൊടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ഏലക്കായും ചേർത്ത് ഒന്ന് ചതച്ച് എടുത്തതും പൊടിയുടെ കൂടെ ചേർത്ത് വയ്ക്കുക. ഇതിലേക്ക് ശർക്കരപ്പാനിയും നെയ്യും ചേർത്ത് ഇളക്കി കുഴച്ച് ഉരുള ആക്കി എടുക്കാം. ദിവസം 1 ഉരുള വീതം നമുക്ക് കഴിക്കാം. എല്ലാ പ്രായക്കാർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വായു കടക്കാത്ത പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. മരുന്നുണ്ട വായും ജലവും കടക്കാതെ സൂക്ഷിച്ചാൽ 1 മാസത്തോളമൊക്കെ സുന്ദരമായിട്ടിരിക്കും. നമുക്ക് 1 മാസം ഉപയോഗിക്കാം. വളരെ ആരോഗ്യകരമാണ്, സ്വാദിഷ്ടമാണ് മരുന്ന് ഉണ്ട അല്ലെങ്കിൽ ഉലുവ ഉണ്ട. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക, പരീക്ഷയല്ല ഉപയോഗിക്കുക. ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല മറ്റു കാലത്തും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടുതൽ ആരോഗ്യം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാം ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.